കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ പൊട്ടിത്തെറിയിൽ അഞ്ചു പേർ മരിച്ചു, എട്ട് പേർക്ക് പരിക്കേറ്റു. അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുവന്ന സാഗർഭൂഷൺ എന്ന ONGC കപ്പലിനുള്ളിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. ഏലൂർ സ്വദേശി ഉണ്ണി, കോട്ടയം സ്വദേശി ഗബിൻ, വൈപ്പിൻ സ്വദേശി റംഷാദ്, തുറവൂർ സ്വദേശി ജയൻ എന്നിവരാണ് മരിച്ച മലയാളികൾ. NK ഷിജുവാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ഷിജു, എപ്പോഴാണ് ഈ അപകടം നടന്നത്? ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ്? ആ രജനി, രാവിലെ 10:30 കൊച്ചി കപ്പൽശാലയിൽ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുവന്ന സാഗർ ഭൂഷൺ എന്ന ONGCയുടെ മുംബൈയിൽ നിന്നുള്ള കപ്പലിൽ അപകടമുണ്ടാകുന്നത്. ഇന്ന് കപ്പൽശാലയ്ക്ക് അവധിയായതിനാൽ തന്നെ അപകടത്തിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് ഏതാണ്ട് 11 മണിക്ക് ശേഷമാണ്. 11 മണിക്ക് ശേഷം ഈ അപകടത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ 11 പേർക്ക് ഇതിൽ പരിക്കേറ്റു എന്ന വിവരങ്ങൾ മാത്രമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിൽ എല്ലാവരെയും കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു എന്ന വിവരവും ചില ജീവനക്കാർ അറിഞ്ഞു. പക്ഷേ അധികൃതരെല്ലാം തന്നെ അവധിയായതിനാൽ ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നില്ല. പിന്നീട് കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഉദ്യോഗസ്ഥരും ജീവനക്കാരും എല്ലാം എത്തിച്ചേർന്നാണ് എത്ര പേർക്ക് പരിക്കേറ്റു, എത്ര പേർ മരിച്ചു എന്ന് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ 9 പേരുണ്ട്. അതിൽ 5 പേർ മരിച്ചു. 5 പേർ മരിച്ചതിൽ 5 പേരും മലയാളികളാണ്. അവരുടെ പേര് വിവരങ്ങൾ ഒന്നുകൂടി പറയുകയാണ്. പേര് വിവരങ്ങൾ ഇങ്ങനെയാണ്. കൊച്ചി കപ്പൽശാലയിലെ ജീവനക്കാരായ ഉണ്ണി ഏരൂർ സ്വദേശിയാണ്, അദ്ദേഹം കപ്പൽശാലയിലെ ഫയർമാനാണ്. റംഷാദ് സൂപ്പർവൈസറാണ്, വൈപ്പിൻ സ്വദേശിയാണ്, അദ്ദേഹം കപ്പൽശാലയിലെ സൂപ്പർവൈസറാണ്. മറ്റൊന്ന് ഗവിൻ കോട്ടയം സ്വദേശി കരാർ ജീവനക്കാരനാണ് എന്നാണ് അറിയിക്കുന്നത്. ജയൻ, മറ്റൊന്ന് കപ്പൽശാലയിലെ തന്നെ തുറവൂർ ജംഗ്ഷൻ താമസിക്കുന്ന ജയൻ KV, കപ്പൽശാലയിലെ ഫയർ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു ജീവനക്കാരൻ. ഇപ്പോൾ ഒടുവിലായി തിരിച്ചറിഞ്ഞത് ഉണ്ണി എന്ന വ്യക്തിയാണ്. ഉണ്ണിയും കപ്പൽശാലയിലെ തന്നെ ജീവനക്കാരനാണ്. ഇത്തരത്തിൽ 5 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 4 പേരാണ് പരിക്കേറ്റ് ചികിത്സയിൽ ഇവിടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഈ വിവരങ്ങൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്കെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് മാത്രമാണ് മറ്റ് 4 പേർ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടെന്ന വിവരം പുറത്തു വരുന്നത്. ഇതിന്റെ ഇവരുടെ പേര് വിവരങ്ങൾ പോലും ഇപ്പോഴും ലഭ്യമായിട്ടില്ല. ഏതായാലും ഈ 4 പേർ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന 4 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. അത് ശ്രീരൂപാണ്. ശ്രീരൂപിന് 45% ശരീരത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട്. മറ്റൊന്ന് പരിക്കേറ്റ അഭിലാഷ്, സച്ചു, ജെയ്സൺ എന്നീ 3 പേരാണ്. ഇത്തരത്തിൽ പരിക്കേറ്റ മറ്റ് 3 പേർ ഇവിടെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലുള്ള 3 പേരുടെ ആരോഗ്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ഏതായാലും മറ്റ് ആശുപത്രിയിലെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇതിന്റെ ഈ അപകട കാരണങ്ങൾ ഉൾപ്പെടെ എന്താണെന്ന് കണ്ടെത്താനുള്ള പ്രാഥമിക പരിശോധനകൾ ഉൾപ്പെടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ NK ഷിജുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പരിക്കേറ്റ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 4 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണെന്ന് ഡോക്ടർമാരും അറിയിച്ചു. ഡോക്ടർമാരുടെ വാക്കുകളിലേക്ക്. 5 are brought dead with 100% burns. 5 are brought dead. Of the remaining 4 patients, one patient's condition is very, very critical. Around 45% aayittu ICU-il kedakkanundu. He is on ventilator. Remaining 3 patients are minor and being managed. പൊട്ടിത്തെറിയെ തുടർന്നുണ്ടായ പുക കാരണമാണ് മരണസംഖ്യ കൂടിയതെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ NP ദിനേശ് പറഞ്ഞത്. തീ പൂർണ്ണമായി അണച്ചതായും കമ്മീഷണർ അറിയിച്ചു. കമ്മീഷണറുടെ വാക്കുകൾ കേൾക്കാം. അത് നമ്മൾ കൃത്യമായി പരിശോധിച്ചാൽ, കാരണം അത് ഡോക്കിൽ ഡ്രൈ ഡോക്കിൽ റിപ്പയർ ചെയ്യുന്നതിന് കൊണ്ടുവന്ന ഷിപ്പിൽ നിന്ന് ആണ് ശരിക്കും പറഞ്ഞെങ്കിൽ അപകടം ഉണ്ടായിരിക്കുന്നവരെ. ശരിക്കും ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? ഇപ്പോൾ ശാന്താണ്, വേറെ മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ തീയൊക്കെ നേരത്തെ തന്നെ അണച്ചു. മരണം കൂടുതലുണ്ടായത് സ്മോക്കിൽ നിന്നാണെന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ആരും ഫൈനലായിട്ട് ഇപ്പോൾ എല്ലാവരും റെസ്ക്യൂ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിന്റെ എല്ലാം കണക്കൊക്കെ വരുന്നുള്ളൂ. ശരിക്കും എത്ര പേരുണ്ടായിരുന്നു, എത്ര ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ നിയന്ത്രണ വിധേയമാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ഓക്കെ. കപ്പൽശാലയ്ക്ക് അവധിയായിരുന്നുവെങ്കിലും അടിയന്തര അറ്റകുറ്റപ്പണിക്കായി ജീവനക്കാർ ഇന്ന് എത്തുകയായിരുന്നുവെന്ന് മുതിർന്ന ജീവനക്കാരനായ രാജീവ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. രാജീവിന്റെ വാക്കുകളിലേക്ക്. ഇന്ന് കപ്പൽശാലയ്ക്ക് പൊതുവെ അവധിയാണ്. പിന്നെ ഓവർ ടൈം ജോലിയായിട്ട്, അതായത് എമർജൻസി സാഗർഭൂഷൺ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്യേണ്ട ഡെലിവറി ചെയ്യേണ്ട ഷിപ്പാണ് റിപ്പയർ കഴിഞ്ഞ. അപ്പോൾ അതുകൊണ്ട് ഓവർ ടൈമിന് കയറിയവരാണ് ഇന്ന് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴും കപ്പലിൽ തീ പടരുന്നുണ്ടോ? ഇല്ല, കപ്പലിൽ തീയൊന്നുമില്ല. അതാ സ്പോട്ടിൽ നടന്നൊരു സംഭവമാണ്. ഇപ്പോൾ കപ്പലശാലയ്ക്കകത്ത് അതിൻ്റെ അകത്ത് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ബോഡി ടാങ്കിൻ്റെ അകത്ത് കംപ്ലീറ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷിപ്പ് യാർഡിൽ നിന്ന് അപർണ മേരി നമുക്കൊപ്പം ചേരുകയാണ്. അപർണ, കപ്പൽ നിർമ്മാണശാലയിൽ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണോ? ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടോ? രജനി,
ഇനി ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അപകടം നടന്ന 2.5 മണിക്കൂർ പിന്നിടുമ്പോഴും എന്താണ് അപകടത്തിന് കാരണമായതിനെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രം തരാൻ കപ്പൽ നിർമ്മാണശാലയിലെ അധികൃതർക്ക് ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പത്തരയോടുകൂടിയായിരുന്നു അപകടം നടന്നത്. അതിനുശേഷം 5 പേരെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവർ മരണമടഞ്ഞു. അതുപോലെ 8 പേർ ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിനുശേഷം ഏകദേശം 11 മണിയോടുകൂടി തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി. അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് നിലവിൽ സ്ഥിതികൾ നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കൂടുതൽ അപകടത്തിനുള്ള സാധ്യതകൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ കുടുങ്ങിക്കിടന്ന കപ്പലിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ബാക്കിയുള്ള ആളുകളെയും രക്ഷിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇങ്ങനെയൊരു അപകടം നടന്ന സ്ഥിതിക്ക് വളരെ വ്യക്തമായ മുൻകരുതൽ എടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ അഗ്നിശമന സേന ഇവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് സുരക്ഷാ പ്രവർത്തകരും ഇങ്ങോട്ട് ഇവിടെ തന്നെ ഉണ്ട്. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും അപകടത്തിനെ കുറിച്ചുള്ള കൂടുതൽ ചിത്രം നൽകാൻ ഇതുവരെയും ആയിട്ടില്ല. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരാളുടെ നില വളരെ ഗുരുതരമായി തുടരുകയാണ്. എന്തായാലും ഇന്ന് അവധി ദിവസമായതിനാലാണ് ഇത്തരത്തിൽ അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞത്. കൂടുതൽ അവധിയല്ലാത്ത ഒരു പൊതു ദിവസമായിരുന്നെങ്കിൽ ഒരുപക്ഷെ മരണസംഖ്യ ഇതിലും കവിയുമായിരുന്നു. എന്തായാലും അപകടം ഇത്തരത്തിലെങ്കിലും അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞു എന്നൊരു ചെറിയ ആശ്വാസമെങ്കിലും ഇവിടെയുള്ളവർ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം ഇപ്പോഴും രക്ഷാപ്രവർത്തനം നൽകിയവരുടെ കയ്യിൽ നിന്നുള്ള വാക്കുകൾ മാത്രമാണ് അപകടത്തെക്കുറിച്ച് നമ്മൾക്ക് ലഭിക്കുന്നത്. ഇതിന് വ്യക്തമായൊരു മറുപടി നൽകാൻ ഷിപ്പ്യാർഡ് അധികൃതർക്ക് തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ശരിയാ പറഞ്ഞു.